ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും ശക്തയായ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ. അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി പ്രണയത്തിലായിരിക്കെ ഹൗസിൽ പോയി ഗബ്രിയുമായി അടുത്തുവെന്നതാണ് ജാസ്മിനെ വലിയ രീതിയിൽ നെഗറ്റീവാക്കിയത്. ഗബ്രിയുമായി ജാസ്മിൻ അടുത്തതോടെ അഫ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറി. ജാസ്മിൻ ഹൗസിലായിരുന്നപ്പോൾ ജബ്രി കോംബോയുടെ പേരിൽ വലിയ രീതിയിൽ സൈബർ ബുള്ളിയിങ് അഫ്സലിനെ നേരിടേണ്ടി വന്നിരുന്നു. ഒരു ഘട്ടം എത്തിയപ്പോൾ തന്റെ കയ്യിലുള്ള ജാസ്മിനുമായുള്ള ചാറ്റടക്കം അഫ്സൽ പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴിത് അഫ്സലുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജാസ്മിൻ വെളിപ്പെടുത്തി. തന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ലെന്നും ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കിയിട്ട് തീരുമാനിക്കാമെന്നുമാണ് പറഞ്ഞിരുന്നതെന്നും ഹൗസിലെ അവസ്ഥയിൽ താൻ കൺഫ്യൂസ്ഡ് ആയതാണെന്നുമാണ് ജാസ്മിൻ പറയുന്നത്. ജാസ്മിൻ പറയുന്നത് ഇങ്ങനെ, ഗബ്രി പോയ ശേഷം ആ ഹൗസിൽ നിൽക്കണമെന്ന് എനിക്കില്ലായിരുന്നു. ഹൗസിലെ 3 മാസം 1.5 വർഷം പോലെയായിരുന്നു എനിക്ക്. ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കുന്നത് കാണുന്നത് മറ്റുള്ളവർക്ക് ക്രിഞ്ചായിരിക്കും, പക്ഷേ എനിക്ക് അത് വലിയ ആശ്വാസമായിരുന്നു. അതുപോലെ ഗബ്രിയുടെ ഫോട്ടോ മാത്രമല്ല, ഉമ്മയുടെയും വാപ്പയുടെയും ഫോട്ടോ നോക്കി ഞാൻ സംസാരിച്ചിരുന്നു, പക്ഷേ അവർ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഗബ്രി ഉള്ളപ്പോൾ പോലും ഉമ്മയുടെ വാപ്പയുടെ ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. എന്റെ ഗെയിമല്ല, ഇത്തരം സാധനങ്ങൾ മാത്രമാണ് ആളുകൾ കണ്ടത്. അത്ത ഫോട്ടോയും മാലയും മാറ്റിയപ്പോൾ അവരോട് എനിക്കൊന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം വീട്ടിൽ പോയിട്ട് പറയാമെന്ന് മാത്രമാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ അത്ത പറഞ്ഞത്. അവർ പറയുന്നതിൽ കാര്യം കാണുമെന്ന് കരുതി ഞാൻ മിണ്ടിയില്ല. എടുക്കുന്നെങ്കിൽ എടുത്തു മാറ്റട്ടെ എന്ന് കരുതി. ഇവർ വന്നുപോയ ശേഷം ഗബ്രി എന്ന പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. കല്യാണം നിശ്ചയിച്ച പെൺകുട്ടി വേറൊരു റിലേഷനിലാവുന്നത് തെറ്റാണ്. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കിയിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഹൗസിലെ അവസ്ഥയിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ആ വ്യക്തിയുമായി ഇന്ന് റിലേഷൻഷിപ്പ് നടക്കില്ല. ആ പയ്യൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്നതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എന്റെ കുടുംബത്തെയും ആ പയ്യനെയും പലരും മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചു. ടെഡി ബെയർ കൊടുത്തിട്ട് പേര് പറഞ്ഞോളാൻ ആ വ്യക്തി തന്നെയാണ് എന്റെ അത്തയോട് പറഞ്ഞത്. പക്ഷേ പിന്നീട് പുള്ളി അത് തിരുത്തി പറഞ്ഞു. താൻ പറയാൻ പറഞ്ഞിട്ടില്ലെന്നും പേര് വീണ്ടും വലിച്ചയച്ചു എന്ന തരത്തിൽ സംസാരിച്ചു. അതുപോലെ എന്റെ പുള്ളിയുടെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഹൗസിൽ കൊണ്ടുപോകാൻ തന്നിരുന്നു. പക്ഷേ ഞാൻ അത് കൊണ്ടുപോയില്ല. എന്തിനാണ് പിന്നെ പുള്ളി അത് ചെയ്തത്? ഫോട്ടോ കൊണ്ടുപോയിരുന്നുവെങ്കിൽ പേരും ഫോട്ടോയും റീൽസ് ആകുമായിരുന്നില്ലേ? ഞാൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാമായിരുന്നു. പേഴ്സണൽ ചാറ്റ് ഉൾപ്പെടെ പുറത്തുവിട്ട ഒരാളോട് ഇനി ഞാൻ എന്തിനു സംസാരിക്കണം? പ്രിയപ്പെട്ടവർ ചതിച്ചു. ഞാൻ ചെയ്തതിൽ തെറ്റുണ്ട്. പക്ഷേ ഇവരൊക്കെ ചെയ്തതുപോലുള്ള ചതിയല്ല. എന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ചിലത് ചെയ്തത്. അത്ത അവരെ വിളിച്ച് കാല് പിടിച്ച് പറഞ്ഞു. മാത്രമല്ല എന്റെ അത്ത സഹികെട്ട് അവൾ പോയി ചാവട്ടെ എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് വരെ അയച്ചു തന്നു. ഇതൊക്കെ കേൾക്കുന്ന എന്റെ മാനസികാവസ്ഥ ആർക്കും ഊഹിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്ത നല്ലത് പുറത്തു വന്നിട്ടില്ല. എനിക്കൊരു മനുഷ്യനെ വിശ്വാസമില്ലാതെയായി. ഒരു പ്രൈവറ്റ് ചാറ്റ് ഉൾപ്പെടെ പുറത്തുവിടുന്നത് ക്രിമിനൽ ഒഫൻസാണ്. ആർക്കും ഞാൻ പൈസയൊന്നും കൊടുക്കാനില്ല. ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമായിരുന്നു. ആ പുള്ളിയെ ഞാൻ യൂസ് ചെയ്തു എന്ന് വരെ പുള്ളി പറഞ്ഞു. എന്തു വന്നാലും ഞാൻ വരുന്നതുവരെ സമാധാനപ്പെട്ടിരിക്കണമെന്ന് ഞാൻ പുള്ളിയോടും എന്റെ വീട്ടുകാരോടും പറഞ്ഞിരുന്നു എന്നും ജാസ്മിൻ ജാഫർ പറഞ്ഞു.